Let's go. അതിനാൽ ആ വേലിക്കിപ്പുറത്ത് ആനിമൽസിന് വരാൻ കഴിയില്ല. അതുകൊണ്ടല്ലേ നമുക്ക് ഇവിടെ സേഫായി നടക്കാൻ കഴിയുന്നത്. ആ കുഴിമണിയ സീം നമ്മൾ വിളിച്ചിട്ട് വന്നില്ല. വന്നിരുന്നെങ്കിൽ അവനിതൊക്കെ കാണായിരുന്നു. ദേ രണ്ട് കരടികൾ. ഹായ്, എന്ത് രസാ. ഏ അയ്യോ ലുവായ്, ആ കരടികൾ വേലിക്ക് ഇപ്പുറത്താണല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ഇപ്പൊ പവർ കട്ടുള്ള സമയായിരിക്കും. ചതിച്ചോ മണിയാശാനെ. ലുവായ്, ദേ ആ കരടികൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു. നീ ഇങ്ങനെ പേടിച്ച് വിറക്കല്ലേ. ഞാൻ പേടിച്ച് വിറക്കുകയല്ല, ഷോക്കുള്ളതായി ആക്ട് ചെയ്യുന്നതാ. അതെന്തിനാ? അതിന് ഷോക്ക് അടിക്കുന്ന പേടിച്ച് എന്നെ തൊടില്ലല്ലോ. എങ്ങനെയുണ്ട് ഐഡിയ? അയ്യോ, എന്നെ തൊടരുത്, തൊട്ടാൽ ഷോക്ക് അടിക്കും. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. നാമി, ഇത് ഏത് ഭാഷ? ഓ, മിണ്ടാതിരിക്കലോ വൈ, ചാവാൻ പോകുമ്പോഴാ അവനൊരു ഭാഷ. നമ്മള് ചാവാൻ പോവാണോ? അയ്യോ, എനിക്കിപ്പം അമ്മയെ കാണണം. അയ്യോ ലുവായ്, നീ ഇങ്ങനെ പേടിക്കാതെ. ഈ കരടികൾ നമ്മളെ ഉപദ്രവിക്കാൻ വന്നതല്ലെന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരിയാണല്ലോ, അല്ലായിരുന്നെങ്കിൽ അവരിപ്പോഴേ നമ്മുടെ കഥ കഴിച്ചേനെ. ലാമി, ഒന്ന് കമ്പനി ആയാലോ? കമ്പനി ആവാനോ? അതെ, ലാമി കണ്ടോ. ഹായ് കരടി അങ്കിൾസ്, നിങ്ങൾ കാട് കാണാൻ വന്നതാണോ? ഓ പൊട്ടൻ, എന്റെ ലുവായ്, അവരീ കാട്ടിൽ തന്നെയല്ലേ കഴിയുന്നത്? അത് ശരിയാ, ഞാനതങ്ങ് മറന്നുപോയി. കരടി ബ്രോ, ഞാൻ നന്നായി ഡാൻസ് ചെയ്യും. ലാമി സൂപ്പറായി പാട്ട് പാടും. ഞാൻ നന്നായി കിഡ്നാപ്പ് ചെയ്യും. നിങ്ങളെ ഞാനൊന്നും ചെയ്യില്ല. മുളക് പുരട്ടി എണ്ണയിലിട്ട് വറുത്ത് പുലിക്കെറിഞ്ഞു കൊടുക്കും, അത്രയേ ചെയ്യൂ. അങ്ങനെയാണെങ്കിൽ ചുമ്മാ പുലിക്കങ്ങ് എറിഞ്ഞു കൊടുത്താ പോരെ. എന്തിനാ മുളക് പുരട്ടി വറക്കുന്നേ? മുളക് എനിക്ക് ഇഷ്ടമല്ല അങ്കിൾ. ബോസ്, ഈ സമയത്തും ഇവന്റെ ഒരു തമാശ കണ്ടോ? പുരട്ടട്ടെ ബോസ്. നോ, ആദ്യം ഇവരെ കൊണ്ട് ആ ഹാപ്പി കിഡിനെ വരുത്തണം, എന്നിട്ട് അവനെയും കൂടി പിടികൂടണം. അപ്പൊ ഞാൻ ഒരാൾക്കുള്ള മുളക് കൂടി അരയ്ക്കണം. അയ്യോ അങ്കിൾ, ഹാപ്പി കിഡ് ചന്ദ്രനില്ല. ഏത് ചന്ദ്രൻ? കളിക്കില്ലേ? കളിയല്ല അങ്കിൾ, സത്യമായിട്ടും ഹാപ്പി ചന്ദ്രനെ പോയതാ വിക്രം ലാൻഡർ കണ്ടെത്താൻ. അപ്പോ ആ സ്പിന്നർ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നാണോ പറയുന്നത്? അതെ അങ്കിൾ. ഫ്രെഡി, ചെക്ക്. ചെക്കോ? താങ്ക്സ് ബോസ്, ആദ്യമായിട്ടാ എന്റെ ശമ്പളം ചെക്കായിട്ട് തരുന്നത്. എടാ വിഡ്ഢി, ഇവരെ ചെക്ക് ചെയ്യാൻ സ്പിന്നർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് നോക്ക്. യെസ് ബോസ്. അറ്റോമിക് ബാറ്ററി ടു പവർ, ടർബൈൻസ് ടു സ്പീഡ്. റോജർ, ലെറ്റ് ഇറ്റ് മൂവ് ഔട്ട്. Let's go. ഇവർ പറഞ്ഞത് സത്യമാണ്. തൽക്കാലം ആ ഹാപ്പി രക്ഷപ്പെട്ടു കളഞ്ഞു. അതാ എന്റെ സങ്കടം. ബോസ്, ഛേ, ഫ്രെഡി, ഇവരെ തൂക്കിയെടുത്ത് വാനിലിട്. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. സെയിം, സെയിം, ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങളെ രക്ഷിക്കൂ. വീട്ടിലെത്തിച്ചു കഴിഞ്ഞാ പിന്നെ ബുദ്ധിമുട്ടാവും.
ആ സെയിം അല്ലേ അത്? അവനെയും തൂക്കിലെടുത്ത് വാനിൽ എടുത്തേ ബോസ്. യെസ്, അത് തന്നെ. ഒന്ന് ചിരിച്ചേ. ചിരിക്കാനോ? എന്തിനാ? നിങ്ങൾ ചാവാൻ പോവല്ലേ, അവസാനമായി നിങ്ങളുടെ ചിരി ഒന്ന് കാണാനാ. ചാവാനോ? ഞങ്ങളോ? ഇത് കണ്ടോ, ബോംബാണ് ബോംബ്. ഗുഡ് ബൈ. ബോംബ്! ഫ്രെഡി, ഓടിക്കോ! അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. എന്നാലും സെയിമിന്റെ ബുദ്ധി അപാരം തന്നെ. അപ്പോ ആളുകളെ പറയുന്നത് വെറുതെ അല്ല. എന്ത്? ബനാന ഐലൻഡ് പഴയ ബനാന ഐലൻഡ് ആയിരിക്കും, പക്ഷേ സെയിം പഴയ സെയിം അല്ല എന്ന്. ഞാനൊരു സംഭവമായി പോയല്ലോ. അതെ, നമുക്ക് പോയാലോ? ഈ സ്ഥലം അത്ര ശരിയല്ല. നിങ്ങൾ ഇവിടെ നിൽക്ക്. ആ ഓടിപ്പോയവന്മാരെ ഒന്ന് ശരിയാക്കി ഞാൻ ഉടനെ വരാം. അയ്യോ വേണ്ട സെയിം, അവര് ദുഷ്ടന്മാരാ. കരടിയുടെ വേഷത്തിൽ അവർ വീണ്ടും വരും. ദുഷ്ടന്മാർക്ക് ഞാൻ അന്ധകനാ. അന്ധകൻ. ഇതാണല്ലേ അവന്മാരുടെ കരടി വേഷം. താനെന്താണോ കളിയാക്കുകയാണോ? രണ്ടുപേരും ഒരുപോലെ കിതക്കണ്ട എന്ന് കരുതി പോയി ബോസ്. എന്നാലും ആ പീക്കിരി പയ്യൻ ബോംബെറിഞ്ഞ് നമ്മളെ കൊല്ലാൻ നോക്കുമെന്ന് ഞാൻ കരുതിയില്ല. പീക്കിരി പയ്യനോ? അവനോ? എന്റെ ചങ്ങാതി. അല്ല, എന്റെ ബോസേ, അവനിപ്പോ പഴയതുപോലൊന്നും അല്ല. പുലിയാ, പുലി. അയ്യോ പുലി, പുലി. എവിടെ? ചുമ്മാ പേടിപ്പിക്കാതെ ബോസ്. ആ സെയിം പുലിയാണെന്നാ ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഹാപ്പി കിട്ട് പോകുമ്പോ അവന്റെ ശക്തി ഇവന് കൊടുത്തിട്ടാ പോയതെന്നാണ്. ഓ മൈ ഗോഡ്. എങ്കിൽ സൂക്ഷിക്കണം, നമ്മൾ വളരെ സൂക്ഷിക്കണം. അടഞ്ഞത് നന്നായി, അല്ലെങ്കിൽ കരടിയും കയറിയാനെ. അതെ, അല്ലെങ്കിൽ തന്നെ സ്ഥലം കുറവാ. മിണ്ടാതിരിയടാ വിധി, കരടി ദേ തൊട്ടടുത്തുണ്ട്. Let's go.